നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 20 മുതൽ 23 വരെ കുവൈത്ത് എംബസി പാസ്പോർട്ട് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. പാസ്പോർട്ട് സേവാ പോർട്ടലിലെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടപടി. 20 വെള്ളിയാഴ്ച കുവൈത്ത് സമയം 5:30 മുതൽ സെപ്റ്റംബർ 23 കുവൈത്ത് സമയം 3:30 വരെയാണ് നിർത്തിവെക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യൻ കൗൺസിലർ ആപ്ലിക്കേഷൻ സെൻ്ററുകളിലും തൽക്കാൽ PCC ഉൾപ്പെടെയുള്ള പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമായിരിക്കില്ലെന്ന് കുവൈത്ത് ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇക്കൊല്ലത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ December 6 ആരംഭിക്കും. 2025 January 12 വരെ ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കും. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ 30th പതിപ്പാണിത്. ആകർഷകമായ കിഴിവുകളും ലോകപ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന വിനോദ പരിപാടികളും കൈനിറയ സമ്മാനങ്ങളുമാണ് ഈ വ്യാപാര മഹോത്സവത്തിലുള്ളത്. 1000+ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളിൽ വമ്പിച്ച വിലക്കുറവും പുതിയ പതിപ്പിലുണ്ടാകും. മകളുടെ വിവാഹത്തിനായി സൗദിയിൽ നിന്ന് നാട്ടിലെത്തിയ അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവെയാണ് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരണം സംഭവിച്ചത്. വള്ളിക്കുന്നം സ്വദേശി സത്താർ, മകൾ ആലിയ എന്നിവരാണ് മരിച്ചത്. വർഷങ്ങളായി വിദേശത്തുള്ള സത്താർ മകളുടെ വിവാഹ ആവശ്യത്തിനായിട്ടാണ് സൗദിയിലെ മദീനയിൽ നിന്നും നാട്ടിലേക്ക് വന്നത്. 2 മുമ്പായിരുന്നു അവസാനമായി സത്താർ നാട്ടിൽ വന്നു മടങ്ങിയത്. ഇന്ത്യയിലേക്കുള്ള ഇത്തിഹാദ് എയർവേസ് സർവീസിൻ്റെ 20th വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി 20% വരെ നിരക്കിളവുകൾ പ്രഖ്യാപിച്ചു. ഇത്തിഹാദ് .com വഴി ബുക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾക്ക് കിഴിവ് ബാധകമാകും. October 1 മുതൽ 2025 March 15 വരെയുള്ള യാത്രയ്ക്കായി 1 മുതൽ 21 വരെയാണ് വിൽപ്പന നടക്കുന്നത്. ഇത്തിഹാദ് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലേക്ക് ഈ മാസം 26 ഫ്ലൈറ്റുകൾ ആരംഭിക്കും. 3 കാണാതായ ഭർത്താവിനെ തേടി ഇന്ത്യൻ സ്ത്രീ മകനോടൊപ്പം ദുബായിലെത്തി. ഗുജറാത്തിലെ വഡോദരയിൽ നിന്നുള്ള 53-കാരനായ സഞ്ജയയെ തേടിയാണ് ഭാര്യ കോമളും 20 മകൻ ആയുഷും ദുബായിലെത്തിയത്. കാണാതാകുന്നതിന് മുമ്പ് ഷാർജയിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. 2021 March ഇയാൾ അവസാനമായി കുടുംബവുമായി ബന്ധപ്പെട്ടത്. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയം 8 കണ്ടെത്തിയത് 54,844 ട്രാഫിക് നിയമലംഘനങ്ങൾ. ഇതിനു പുറമെ കുട്ടികൾ ഉൾപ്പെട്ട 68 ട്രാഫിക് നിയമലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്തു. September 7 മുതൽ September 13 വരെയുള്ള 8 നടത്തിയ പരിശോധനകളിലാണ് ഇത്രയധികം ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 111 വാഹനങ്ങളും 31 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്രവാസി നാട്ടിൽ മരിച്ചു. തൃശൂർ വാടാനപ്പള്ളി 7 സ്വദേശി മഞ്ഞിപ്പറമ്പിൽ സജിത്താണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച വാടാനപ്പള്ളി ആശാൻ റോഡ് പരിസരത്ത് ബൈക്കും മിനിലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ സജിത്ത് ആശുപത്രിയിൽ ചികിത്സയായിരുന്നു. 12 ഒമാനിലുണ്ടായിരുന്ന സജിത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഓപ്പറേറ്ററായി ജോലി ചെയ്തിട്ടുണ്ട്. August 6 നാട്ടിൽ പോയത്. വാട്സാപ്പിലൂടെ സ്ത്രീയെ അപമാനിച്ച യുവാവിന് നഷ്ടപരിഹാരം വിധിച്ച കോടതി. 25,000 ദിർഹം നഷ്ടപരിഹാരം നൽകാനാണ് അൺലൈൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി വിധി പ്രഖ്യാപിച്ചത്. സംഭവത്തിൽ സ്ത്രീക്ക് മനഃപ്രയാസം നേരിട്ടതായി കോടതി ചൂണ്ടിക്കാട്ടി. 100,000 ദിർഹം നഷ്ടപരിഹാരമായി ലഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സ്ത്രീ കേസ് നൽകിയത്. അപമാനിതയായെന്ന തൻ്റെ വാദങ്ങൾ തെളിയിക്കുന്ന രേഖകളും ഇവർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഉപദ്രവിച്ച കേസിൽ ബംഗ്ലാദേശ് സ്വദേശി അറസ്റ്റിൽ. അമീൻ ഹുസൈൻ അബുൽ ഖാസിമിനെയാണ് ജിസാൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു. UAE അടുത്ത വർഷത്തെ ഹജ്ജ് രജിസ്ട്രേഷന് ഇന്നു മുതൽ തുടക്കമായി. UAE നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന UAE പൗരന്മാർക്ക് ഈ മാസം 30 വരെ രജിസ്റ്റർ ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു. സ്മാർട്ട് ആപ്പ് വഴിയോ ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോമെന്റ്സ് ആൻഡ് സക്കാത്ത് വെബ്സൈറ്റ് വഴിയോ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.